ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് NH66 ആറുവരി ദേശീയപാത വികസന പ്രവൃത്തികളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂരിയാട് മുതൽ കൊളപ്പുറം തലപ്പാറ ഭാഗത്തേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളെ ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ കക്കാട് ടൗണിലെ ആ ജംഗ്ഷൻ്റെ അവിടെയൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടിടങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇതിന് നേരെ അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകര ഭാഗത്താണ് പോകുന്നത് ഈ റോഡ്. ഈ റോഡ് ഇനി രാമനാട്ടുകരക്ക് പോകുന്നത് ഈ കക്കാട് ജംഗ്ഷനിൽ നിന്ന് കേട്ടോ. ഇത് കോഴിക്കോട് റോഡാണ്, ഇനി നേരെ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ കക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അന്ന് മാതിരി തന്നെ പൊളിച്ചിട്ടിട്ടുള്ളൂ. കുറേ ചില സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ചാൽ അന്ന് വർക്കിടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മരങ്ങളും ഇതൊക്കെ മുറിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഒരു പാലം വരുന്നുണ്ട്, ആ പാലത്തിന് ബദലായിട്ട് വേറൊരു പാലം വരുന്നുണ്ട്. അപ്പം നമ്മൾ കൂരിയാട് എത്താനായി. കൂരിയാട് എത്തുന്നതിന് മുമ്പ് വലത്തോട്ട് നമ്മൾ മലപ്പുറം കേട്ടോ. മലപ്പുറം നേരെ പോയാലാണ് നമ്മുടെ കോഴിക്കോട്. ഇനി കൂടെയാണ് NH ദേശീയപാത ബൈപ്പാസ് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയി. ഇതുണ്ടോ പനമ്പുഴ പാലം, ഇതിന് പകലായിട്ട് ഒരു പാലം വരുന്നുണ്ടെന്നാണ് പറയണത്. കൂരിയാട് എത്താനായി. വെള്ളമുണ്ട്, വെള്ളമുണ്ട്, പുഴയിൽ വെള്ളമുണ്ട്. ഈ കൂരിയാട് പണ്ട് ഈ NH വരുന്നതിന് മുമ്പായിട്ട് ഒരു ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു. അവിടെ കയറുവിരി എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഈ തോടിന് മണ്ണിടിയാണ്ടിക്കാൻ വേണ്ട കയറുവിരിയൊക്കെ ഇട്ടിരുന്നു. അത് കാണാൻ കുറേ പേരൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ വലത്തുള്ള റോഡ് കാണുന്നില്ല, ഈ വലത്തുള്ള റോഡാണ് നേരെ മലപ്പുറം പോകുന്നത്. നേരെ നമ്മുടെ കൂടുതലാണ് കോഴിക്കോട് ഭാഗം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരിയാട് എത്തി, കൂരിയാട് ടൗണാണ്. അപ്പം അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂരിയാടിൻ്റെ അവിടെ പാടത്തിൻ്റെ വലത് ഭാഗത്താണ് ഇവർ മണ്ണിട്ട് ഉയർത്താനുള്ളത്. ഇതാണ് കൂരിയാട്. കണ്ടോ, ഇവിടെ അന്നുള്ള മാതിരി തന്നെ മണ്ണിട്ട് പോയിട്ടുള്ളൂ. പനി കൂരിയാട് വലിയൊരു പ്രശ്നമുണ്ട്. ഭയങ്കര മണാണ് ഇവിടെ. ഈ ആൾക്കാർ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതും മണാണ് ഈ ഭാഗത്ത്. ഇവിടെ എത്തുമ്പോൾ ഭയങ്കര മണാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇത് തന്നെ വർക്ക് നടന്നിട്ടുള്ളൂ. ഈ ഭാഗത്ത് എന്താ പറയുക, വെറും ആ മണ്ണ് അന്നിട്ട മാതിരി തന്നെ മണ്ണാണ്. നല്ല വയലുകളിൽ ഇവിടെ ആയിരുന്നു മറ്റേ ഇതുണ്ടായിരുന്നു, അവരല്ലേ കയറുവരിയൊക്കെ അവിടെ ഉണ്ടായിരുന്ന സംഭവം. ഇന്ന് ഞാനൊക്കെ കാണാൻ വന്നിരുന്നു ഇവിടെ. ഭയങ്കര സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. കയറുവരി നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. അന്നാ മഴക്കാലത്ത് വന്നിരുന്നത്. അപ്പം ഇവിടെ അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ നടന്ന ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതിന് പല പേടിയും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. പിന്നീട് ഈ റോഡ് വന്നപ്പോൾ അതൊക്കെ എടുത്ത് പോയി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം മണ്ണിടിയാൻ വേണ്ടി തോട്ടിക്ക് മണ്ണിടിഞ്ഞ് കാണാണ്ടിരിക്കുന്ന കയറുവിരിയൊക്കെ പാകി ഉഷാറായിട്ട് നടക്കിയിരുന്നു. ഇവിടെ വന്ന് ഫേസ്റ്റൊക്കെ ഒന്ന് വലിച്ചെറിയുമ്പോൾ ഓർക്കുക നമ്മുടെ നാടാണ് നമ്മൾ തന്നെ നാശാക്കുക എന്നുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് ഓർക്കുക. മാക്സിമം വലിച്ചെറിയാണ്ടിരിക്കുക വേസ്റ്റുകളൊന്നും. ഇവിടെ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ വന്നിട്ടാണ് ആ മണ്ണിട്ട് ഉയർന്ന് റോഡ് കയറുന്നത് കേട്ടോ. ഈ വലത് ഭാഗത്ത് കണ്ടോ, അവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ വരെയാണ് അവർ മണ്ണിടിയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കഴിഞ്ഞ പിടി ഞാൻ അതിൻ്റെ കൂടെ ടാഗ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അന്നും ഇന്നും ഒരേ ഒരു മാറ്റമില്ലാണ്ട് നടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ നിന്നൊന്നും ആയിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് പുറത്താണ് പരിപാടികൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ കൊളപ്പുറം ടൗൺ അതാണ്. അവിടുന്ന് ഇടത് ഭാഗത്ത് കൂടെ അങ്ങനെ ഒരു ചെറിയൊരു ഇത് പോണത് അണ്ടർപാത്ത്. കൊളപ്പുറം ടൗൺ അവിടെ കേട്ടോ, അതാണ് കൊളപ്പുറം ടൗണ്. അവിടുന്ന് ഈ വഴി ഇങ്ങനെയാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ, നേരെ അങ്ങോട്ട്. എന്നുവെച്ചാൽ ആ ടൗണ് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാവുക ടൗൺ കേട്ടോ. ഇത് അണ്ടർപാത്താണ് കേട്ടോ, അണ്ടർപാത്ത് ഉണ്ടോ. എത്ര ഉയരത്തിലാണ് വരുന്നത് നോക്കി, അണ്ടർപാത്ത് രണ്ടും. അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴ്ന്ന പ്രദേശമുണ്ട്. ആ താഴ്ന്ന പ്രദേശത്ത് നേരെ ഈ ഉയർന്ന പ്രദേശത്തെ മണ്ണ് ഫുള്ള് ഒഴിവാക്കിയിട്ട് ഈ മണ്ണ് ഫുള്ള് ഒഴിവാക്കും. മണ്ണ് ഫുള്ള് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഈ സ്ലോപ്പിൽ വരുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ നേരെ എങ്ങനെയാണ് പോകും, അവിടെ ഒരു കിണറ് ഒന്നുണ്ട്. നേരെ എങ്ങനെ ഈ മണ്ണൊക്കെ എടുത്ത് പോകും കേട്ടോ പോയിട്ട്. പിന്നെ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ അപ്പുറത്ത് കൂടെ സർവീസ് റോഡ് വരും. അപ്പം ഇനിയിപ്പോൾ അപ്പുറത്ത് റോഡിലേക്ക് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വന്ന ആ റോഡില്ല, അപ്പുറത്തുള്ള റോഡ് കൊളപ്പുറം മെയിൻ റോഡ് പഴയ റോഡ്, ആ റോട്ടിക്ക് കയറണമെന്നുണ്ടെങ്കിൽ
ഇതി കൂട അങ്ങനെ സർവീസ് റോഡ് വന്നിട്ട് അങ്ങനെ ചുറ്റി അങ്ങനെ കയറേണ്ടി ഇരുന്ന പറഞ്ഞത് അപ്പോൾ അണ്ടർ പാത്ത് ആണ് ഇത് കേട്ടോ കാരണം ഈ മണ്ണ് ഇതാണ്ട് അവിടുന്ന് ആ താഴ്ന്ന പ്രദേശത്ത് മുതൽ ആ താഴ്ന്ന പ്രദേശം മുതൽ മണ്ണ് ഫുള്ളെടുക്കും ഫുള്ളെടുത്തിട്ട് ഈ ലെവലിലാക്കും എന്നിട്ട് പിന്നെ നേരെ അങ്ങോട്ട് അങ്ങോട്ട് പോകും ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് മുകളിൽ നിന്ന് നോക്കിയാലേ എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്ക് മുകളിൽ നോക്കിയിട്ട് കൊളപ്പുറം ടൗൺ കേട്ടോ കൊളപ്പുറം ടൗൺ ഇതാണ് പിന്നെ അവിടുന്ന് ആ കാണുന്ന അങ്ങോട്ട് പോണ റോഡാട്ടോ കാലിക്കറ്റ് എയർപോർട്ട് പോണ റോഡ് അപ്പം ഇനിയിപ്പോൾ ഈ പാസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വരുമ്പം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കക്കാട് ഭാഗത്ത് നിന്ന് വന്നിട്ട് ആ സർവീസ് റോഡ് ഇവിടെ കയറിയിട്ട് കറങ്ങി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ആ റോഡ് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ അപ്പോൾ ഇവിടുന്ന് ആ റോഡ് ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് പിന്നെ ഇങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകേണ്ടി വരിക കാരണം ഇപ്പോൾ അവിടെ ഇരുന്ന് വർക്ക് നടന്നിരുന്നത് ആ റോഡ് നേരെ ഇവിടെ വന്ന് കയറി കേട്ടോ ഏ അപ്പം അതിന് മുമ്പ് എൻ്റെ ചാനലിലെ നിഷാദ് പടിഞ്ഞാറ്റുമുറി ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് കാണുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുളപ്പുറം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം വീതിയുണ്ട് ആ കമ്പിയമ്മിയ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം വീതിയുണ്ട് ഇവിടെ തന്നെ പിന്നെ കമൻറ്റുകൾ എഴുതാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ കാരണം എന്നാലും നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാവുള്ളൂ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ പറയണം കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു തരുന്നത് വെച്ചാൽ നമ്മൾ കുറേ പ്രവാസി സുഹൃത്തുക്കളുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്യാമറകൾ അവരുടെ നാട്ടിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവരുടെ നാടും ദേശങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പം പിന്നെ അതുപോലെ തന്നെ അവരുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ വികസനമാണത് അതൊക്കെ അവർക്ക് ഇങ്ങനെ നമ്മൾ അപ്ഡേഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കല്ലേ നോക്കി റോഡ് നോക്കി നേരെ പോകുന്ന നോക്കി റോഡ് ആ റോഡ് ഇതിപ്പോൾ രണ്ട് എത്ര നാല് വരിയാ തോന്നുന്നുണ്ട് ഇത് ഇനി ആറ് വരി കൂടി ആകുമ്പോൾ ഉഷാറാവും അപ്പോൾ തന്നെ അത്യാവശ്യം ബൈക്കുകളും ഇതൊക്കെ നല്ല സ്പീഡിലാണ് പോണത് ഇപ്പോഴേ ഇത് റോഡൊന്നുകൂടി വീതി വന്നാൽ അവസ്ഥ നാലത്തേക്ക് എന്തായിരിക്കും പോക്കുന്നത് പിന്നീട് വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെയാണ് ഇത് വി കെ പടിയാണ് വി കെ പടി എന്ന് രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് പോയിക്കുന്നു അല്ല ഒരു ഭാഗത്തും ആ ഭാഗത്തും മണ്ണെടുത്ത് പോയിട്ടുണ്ട് അതുപോലെ നേരത്തെ മമ്പറം മക്കാമക്ക് പോണ റോഡിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും കുറേ വർക്ക് നടന്നിട്ടുണ്ട് കാരണം ഇവിടുന്ന് ലെഫ്റ്റിക്ക് ഇത് ഇതിന് മുമ്പ് ഇങ്ങനെ വന്നെങ്കിലൊന്നും അല്ല സ്ഥലം ഒരു രണ്ട് മാസം കഴിഞ്ഞ മുമ്പ് വന്ന ആൾക്കാർ ഈ ഭാഗം വന്ന് കാണുമ്പോൾ അന്നപ്പെടും കാരണം അത്രയും മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ വി കെ പടി കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ആ റോഡ് കാരണം അവിടെയാണ് വർക്ക് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആ റോഡിലേക്ക് നേരെ കയറാം മെയിൻ റോഡ് ഇതാണ് നമ്മൾ സാധാരണ പോകണ മാതിരി എൻ എച്ചിൻ്റെ അലൈൻമെൻ്റ് എടുത്ത വഴിയിൽ കൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം കണ്ട അവിടുന്നാണ് ഇപ്പം നമ്മൾ വന്ന് എന്നിട്ട് നേരെ ഇങ്ങോട്ട് കയറേണ്ടതാണ് എന്താപ്പോൾ അത് ഫുള്ള് റബ്ബറേസ്റ്റ് കഴിഞ്ഞ മാതിരിയാണല്ലോ സംഭവം നല്ല ജാം ജൂം ജോറായിട്ടുണ്ടല്ലോ പരിപാടികൾ അങ്ങനെ നേരെ കൊണ്ട് എന്താ സ്റ്റൈലില്ല രസം ഞാൻ അവിടെ അതിൻ്റെ അടുത്ത് ഇവിടെ ഒരു സർവീസ് റോഡ് വരുന്നുണ്ട് പോകുന്ന ഡൗട്ടുണ്ട് അതുകൊണ്ട് അവിടെയാണ് ആ പഴയ റോഡ് വരുന്നത് കേട്ടോ ഇവിടെ ഇവിടെ റോഡിൻ്റെ വർക്ക് ഇന്ന് കുറച്ചുകൂടി നീട്ടാനുണ്ട് അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ അലൈൻമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതാണ് നമ്മുടെ പഴയ റോഡ് കേട്ടോ അതും ഇപ്പോൾ ഇവിടെ ഒരു വളവ് വരുന്നുണ്ട് ഈ വളവും ഈ റോഡുമായിട്ടൊരു ബന്ധം വരുന്നില്ല കേട്ടോ ഇവിടുത്തെ റോഡും ഈ റോഡുമായിട്ടൊരു ബന്ധം ഇത് വേറെ തന്നെയാണ് വരുന്നത് എന്നിട്ട് ഇതിവിടെ വന്നിട്ട് നേരെ അങ്ങോട്ട് ജോയിൻ്റ് ആവുകയാണ് പിന്നെ നേരെ അത് അങ്ങോട്ട് പോകും അപ്പോൾ ഈ വളവുകളൊന്നും നോ വളവ് അതാണ് പറയണത് ഒരൊറ്റ വളവ് ഇവിടെ ഉണ്ടാവില്ല ഒരൊറ്റ റോഡ് മാത്രം സ്ട്രെയിറ്റ് റോഡ്
വലിയ പറമ്പ് എന്നുള്ള സ്ഥലത്തിരിക്കും നമ്മളിപ്പം. ഇവിടെ ഇപ്പം എന്താണ് സംഭവം, ഇവിടെ കാര്യമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇവിടുന്ന് ലെഫ്റ്റിക്ക് അങ്ങോട്ട് ഇറങ്ങണ്ടിട്ട് പാടത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു തോടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിക്ക് റോഡിന് നേരെ ലെഫ്റ്റിൽ കൂടെയാണ് വലിയ പ്രോഗ്രസ് നടക്കുന്നത്. ഇത് തലപ്പാറ ജംഗ്ഷനാണ്, മൂന്നും കൂടി ജംഗ്ഷനാണ് തലപ്പാറ. അപ്പം ഈ റോഡ് നമ്മൾ ഈ റോഡുണ്ട്, ഈ റോഡ് നേരെ വന്ന് നമ്മൾ കോട്ടക്കൽ നിന്ന് ഇങ്ങനെ വന്ന് നേരെ കക്കാട് ഇങ്ങനെ പോണ നേരെ പോണത് കോഴിക്കോട് രാമനാട്ടുകാർ ആ ഭാഗത്തേക്കുള്ളാണ്. പിന്നെ ആ കാണുന്ന റോഡ് നേരെ ചമ്മാടാണ്. അപ്പം ഇവിടെ നിന്നാണ് ഒരു പാലം വരുന്നത്. ഈ പാലം നേരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ റോഡ് അങ്ങോട്ട് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് പോവാം. ചെമ്മാട് ഭാഗത്തു നിന്ന് പോണ റോഡ് ആൾക്കാർക്ക് ഈ പാലത്തിൻ്റെ അടി കൂടെ പോകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാലത്തിൻ്റെ അടി കൂടെ നേരെ അങ്ങനെ പോകും. പിന്നെ ഈ പാലം നേരെ നമ്മുടെ NH66 വഴി നേരെ അങ്ങോട്ട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് തലപ്പാറയിലുള്ള പാലത്തിൻ്റെ വിശേഷം. തലപ്പാറ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് അങ്ങോട്ട് പോവാട്ടോ. റോഡ് വഴി ഇവിടെ നിന്ന് ഇങ്ങനെ ആയിക്കൂടെ അങ്ങോട്ട് വന്നിട്ട് ഇതേ കൂടെ ഇങ്ങനെ അടുത്ത് കയറി പോകും. അത് നമ്മൾ നേരെ കാണുന്ന നേരെ കോട്ടക്കൽ റോഡ്. ഇതാണ് NH66 ദേശീയപാത പുതിയ വിശേഷം. നമ്മൾ കൊളപ്പുറത്തും പിന്നെ അതേപോലെ തന്നെ തലപ്പാറിലൊക്കെ മാറ്റങ്ങൾ കണ്ടില്ലെങ്കിൽ അപ്പോൾ എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റ് മുറി ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് കാണാൻ എടുത്തില്ല, ബെലൈക്കണും എനേബിൾ ചെയ്തേക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം നിഷാദ് പടിഞ്ഞാറ്റ് മുറിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ നിങ്ങളോടെല്ലാവരോടും ബൈ.